കഴിഞ്ഞ ദിവസം അന്തരിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ ടി നസറുദ്ദീന്റെ ഖബറടക്കം കോഴിക്കോട് കണ്ണൻപറമ്പ് ഖബർസ്ഥാനിൽ നടന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരാണ് നടക്കാവിലെ വസതിയിലെത്തിയത്. മൂന്ന് പതിറ്റാണ്ടുകാലം വ്യാപാരി സമൂഹത്തെ ചലിപ്പിച്ച അതികായൻ ടി നസറുദ്ദീൻ ഓർമ്മയാകുമ്പോൾ നഷ്ടം കേരളത്തിലെ പൊതുമണ്ഡലത്തിനാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ഏറെ നാളായി വൃക്കസംബന്ധമായ അസുഖത്താൽ ചികിത്സയിലായിരുന്നു. വിയോഗ വാർത്തയറിഞ്ഞ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. 40 വർഷം മുമ്പ് രൂപപ്പെട്ട ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ടി നസറുദ്ദീൻ്റെ നിര്യാണത്തിൽ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അവരെ കുടുംബത്തിൻ്റെയും വ്യാപാരി സമൂഹത്തിൻ്റെയും ദുഃഖത്തിൽ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം പങ്കുചേരുകയാണ്. വ്യാപാരി ലോകത്തിൻ്റെ അനിഷേധ്യ നേതാവാണ് ടി നസറുദ്ദീൻ. അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഓർക്കാൻ പോലും സാധിക്കുന്നില്ല. ആ വിടവ് നികത്താൻ ഇനിയൊരു വ്യാപാരി നേതാവ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. 40 വർഷം വ്യാപാരികൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ചെറുത്തുനിൽപ്പുകളും അവകാശ പോരാട്ടങ്ങളും ഓർത്തെടുക്കുകയാണ് സംഘടനയിലെ യുവതലമുറ. ഈ കച്ചവടക്കാരെ സംഘടിപ്പിച്ച് ഉദ്യോഗസ്ഥ മറ്റുള്ള പീഡനങ്ങളിൽ നിന്ന് രക്ഷിച്ച ഏക നേതാവാണ് സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. അപ്പോൾ നിങ്ങൾക്കറിയാം, സെയിൽ ടാക്സിൻ്റെ ഒരു വിഷയത്തിൽ ഉദ്യോഗസ്ഥന്മാർ കടകൾ കയറി താണ്ടവ് മാറി ഫൈനുകളിട്ട് കച്ചവടക്കാരെ ജയിലിൽ വരെ അടച്ചപ്പോൾ അതിനെതിരെ ഉയർന്നു വന്ന അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ ശബ്ദം ഇപ്പോഴും ഞങ്ങൾ യുവജന വിഭാഗം ഞങ്ങൾ വളരെ ധീരതയോടെയാണ് ഞങ്ങൾ അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിരുന്നു. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് കണ്ണൻപറമ്പ് ഖബർസ്ഥാനിൽ ഖബറടക്കം. ഒടുവിൽ വ്യാപാരി സമൂഹത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയ അനിഷേധ്യ നേതാവിൻ്റെ മടക്കം. ജനം, കോഴിക്കോട്.